ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടിപ്സിലേക്ക് പോകാം അതിനായിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് തക്കാളിയുടെ ടിപ്സാണ് കേട്ടോ നമ്മൾക്കിപ്പോൾ തക്കാളി ഭയങ്കര വില കൊടുത്താണ് വാങ്ങിക്കുന്നത് അപ്പോൾ കുറച്ചധികം തക്കാളിയൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇതുപോലെ എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു മാസത്തോളമൊക്കെ നമുക്ക് ഇതുപോലെ തക്കാളി കേടാവാതെ നമുക്ക് യൂസാക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കുറച്ച് പോലും വെള്ളം ഉണ്ടാവരുത് നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ വെള്ളമൊക്കെ നന്നായിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ തക്കാളിയുടെ ഈ ഭാഗത്തായിട്ട് കുറച്ച് എണ്ണയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ തക്കാളിയുടെ നെട്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ തക്കാളി കുറേ ദിവസം നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വലിയ വില കൊടുത്തൊക്കെ തക്കാളി വാങ്ങിക്കുമ്പോൾ അത് കേടാവ് പോകുമ്പോൾ വല്ലാത്തൊരു വിഷമാണ് അപ്പോൾ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഞാനിവിടെ ഒരു ടിഷ്യു എടുത്തിട്ടുണ്ട് കേട്ടോ ടിഷ്യു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തക്കാളി നമുക്ക് ഞെട്ടിയുടെ ഭാഗം മുകളിൽ വരുന്നത് പോലെ ഒക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോഴേ നമ്മളുടെ തക്കാളി കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളേ ഇനി ഇതിൻ്റെ മുകളിലായിട്ടും ഞാനൊരു ടിഷ്യൂ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പാത്രം ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് എത്ര മാസം വേണമെങ്കിലും നമുക്ക് തക്കാളി കേടാവാതെ ഇതുപോലെ എടുത്തു വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മളുടെ വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബാലൻസ് ഇതുപോലെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ചോറൊക്കെയുള്ള സമയത്ത് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രയാസം ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പുതിയതായിട്ട് നമ്മൾ ബിരിയാണി വെച്ചതുപോലെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം ഞാനപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കുക്കറിൽ വെള്ളം ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ചൂടായി വന്നതിന് ശേഷം അതിലേക്കൊരു ഇനി അതിലേക്കൊരു റിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളുടെ ചോറ് വെച്ച പാത്രം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുക്കറിൻ്റെ മൂടി ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു വിസിൽ വരുന്നവർ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ പോയതിന് ശേഷം കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫ്രഷായി ഉണ്ടാക്കിയെടുത്ത ചോറ് പോലെ തന്നെയുണ്ട് ഇങ്ങനെ നമ്മൾ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ അടിയിലൊന്നും പിടിക്കാതെ നല്ല ഫ്രഷായിട്ട് നമുക്ക് ചോറ് കിട്ടും കേട്ടോ എല്ലാവരും ഇതുപോലെ ബാക്കി വരുന്ന ചോറ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനി നമ്മൾ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന ബോട്ടിലിൽ നമ്മൾ മരുന്ന് കൊടുത്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇതുപോലെ പിന്നെ മരുന്നൊക്കെ അതിൽ ഒട്ടി പിടിച്ച് കാണും അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടിപ്പാണേ ഇതുപോലെ നമ്മൾ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം മരുന്ന് ഒഴിച്ചിട്ട് നമുക്ക് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ മരുന്നൊന്നും ഈ മൂടിയിൽ ഒട്ടി പിടിക്കില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ ഇറച്ചി മീനൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കവർ നമ്മൾ വേസ്റ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ഇവിടെയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ വേസ്റ്റ് എടുക്കാൻ വരുന്നത് അപ്പോൾ വേസ്റ്റ് ബോക്സിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വല്ലാത്തൊരു ബാഡ് സ്മെല്ല് വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന ചായപ്പൊടി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് ആ ബാഡ് സ്മെല്ല് ഒഴിവാക്കി കിട്ടും നമ്മൾ വെറുതെ കളയുന്ന ചായപ്പൊടി ഇതുപോലെ ചെയ്ത് നോക്കുക ബാക്കി വരുന്ന ചായപ്പൊടി നമുക്ക് വേണമെങ്കിൽ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ പപ്പടമൊക്കെ പൊരിക്കുന്ന സമയത്ത് ഇത് വലിയ പപ്പടമാണ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം എണ്ണ തന്നെ നമുക്ക് വേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയും അധികം ചിലവാകത്തില്ല പപ്പടമൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ പിന്നെ നമ്മളൊരു പ്രാവശ്യം ചൂടാക്കിയതിന് ശേഷം ആ എണ്ണ നമ്മൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഹെൽത്തിന് നല്ലതൊന്നുമല്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുക കേട്ടോ
കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി എണ്ണ കളഞ്ഞാൽ മതിയാവും, യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ പപ്പടം ഫ്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണേ. എന്നിട്ടൊന്ന് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ പ്ലാസ്റ്റിക് കവറിലോ ഇട്ട് വെക്കാം. ചൂടോടുകൂടി നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരു സാധനം ഇട്ട് വെക്കരുത്. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ പാത്രങ്ങളിലൊക്കെ ആക്കി നമുക്ക് മൂടി വെക്കുകയാണെങ്കിൽ കുറേ സമയത്തേക്ക് നമ്മൾ പപ്പടം ചൂടാറാതെ നമുക്ക് ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ക്ലോസറ്റിൽ ഇതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കാനും ഒരു ബാഡ് സ്മെല്ല്, ടോയ്ലറ്റിലെ ബാഡ് സ്മെല്ല് മാറ്റാനും വളരെ നല്ലതാണ്. അപ്പം അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ അല്ലികളൊക്കെ ഇതുപോലെ ഒന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം കേട്ടോ. വലിയ വില കൊടുത്ത് ഹാർപിക്കൊന്നും വാങ്ങാതെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ടോയ്ലറ്റിലുള്ള ബാക്ടീരിയ ഒക്കെ നശിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ചതച്ചെടുക്കാം. അതിൻ്റെ തൊലിയോടുകൂടെ തന്നെ നമ്മൾ ചതച്ചെടുക്കണം കേട്ടോ. വെളുത്തുള്ളിയുടെ ഗുണങ്ങളൊക്കെ വെളുത്തുള്ളിൻ്റെ തൊലിയിലാണ് ഉള്ളത്. അപ്പോൾ അത് കളയരുത് കേട്ടോ. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ വെള്ളം നല്ല ചൂടായിട്ടുണ്ട്. തിളക്കരുത് കേട്ടോ, ജസ്റ്റ് നമ്മളുടെ പിന്നെ കൈയൊക്കെ തൊടാൻ പാകത്തിനുള്ള ചൂട് മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ചൂടിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ കൈ ഇട്ടാൽ പൊള്ളാത്ത പാകത്തിനുള്ള ചൂടില്ല, ആ പാകത്തിലായിരിക്കണം ചൂട് വേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ സൊല്യൂഷൻ നമുക്ക് ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ രാത്രി നമ്മളുടെ ടോയ്ലറ്റിൻ്റെ യൂസേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് കേട്ടോ അത് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഫ്ലഷ് ഒന്നും ചെയ്യരുത്. അങ്ങനെ വിട്ടതിന് ശേഷം രാവിലെയാണ് കേട്ടോ ഫ്ലഷ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ രാവിലെ നമ്മൾ ബാത്റൂമിലേക്ക് വരുമ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.